ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പം മാങ്ങ സീസണൊക്കെ കഴിയാറായല്ലേ. അപ്പം അതിനു മുമ്പ് നമ്മൾ ഈ കിടുക്കാച്ചിട്ടുള്ളൊരു സംഭവം നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു മൂന്ന് മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം മാങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല പൊഴുത്തത് വേണം കേട്ടോ. പുളി കുറച്ച് പുളിയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അധികം കൂടി പോകരുത്, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങയും കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇടേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. പിന്നെ ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ബൗള് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചിട്ട് നമ്മളിതിനെ അടുപ്പ് മൂടി വച്ചിട്ട് നമ്മൾ ഇതിനെ വേഗം വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനെ അരപ്പുണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമ്മൾ തേങ്ങ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഇടേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു 3-4 വെളുത്തുള്ളി നിങ്ങളെ വലുപ്പം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അത്യാവശ്യമുള്ള വലുപ്പം ആയതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ട് ചെറുതാണെങ്കിൽ ഒരു 3-4 എണ്ണം നിങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചിട്ട് വരാം. ഈ സമയം നമ്മുടെ നേരത്തെ വേഗം വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ എന്തായി നോക്കാം. നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. നമ്മുടെ മാങ്ങ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചും കൂടി വേവാനുണ്ട്, ജസ്റ്റ് അതിന് വേണ്ടി തിരിച്ചിട്ടിട്ടൊന്ന് വേഗം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ, വീട്ടിൽ കറിയൊന്നും ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മാങ്ങ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങക്കൂട്ട്, തേങ്ങ അരച്ചിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. വീട്ടിൽ തൈരുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തൈര് കൂടി ചേർക്കുക. നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിന് വേഗം ഒന്ന് തിളക്കാൻ വെക്കുക. സമയം കൊണ്ട് നമുക്ക് ചട്ടി കാച്ചാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിൽ, ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ഇത് നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ, അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കറിയും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് വയറ് നിറയെ ചോറ് കഴിക്കാം. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടവരെയും സ്റ്റേ ട്യൂൺ വിത്ത് F3.